അഞ്ചാം ക്ലാസ്സിലെ സംസ്കൃതം പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സംസ്കൃത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം മൂന്നാമത്തെ പാഠം ഓണത്തെക്കുറിച്ചാണ് പഠിച്ചതല്ലേ. നമ്മൾ ആ പാഠം വായിച്ചു തന്നു, പാഠഭാഗത്തിലെ അർത്ഥങ്ങളും പറഞ്ഞു തന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്ന വിശ്വസിക്കുന്നു. പാഠം രണ്ട് മൂന്ന് പ്രാവശ്യം എല്ലാവരും വായിച്ചല്ലോ അല്ലേ. അങ്ങനെ കൂടുതൽ വായിച്ചാലേ നമുക്കതിൻ്റെ ആ പദങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ തറഞ്ഞു കയറുകയുള്ളൂ. ഇനി നമുക്ക് ആ പാഠത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കാം. 27-ാമത്തെ പേജ് എടുത്ത് എല്ലാവരും 27-ാമത്തെ പേജിൽ നോക്കിയേ. കിം കരണീയം, എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളതാണ് അല്ല. 1-ാമത്തെ പ്രവർത്തനം, ഉദാഹരണാനുസാരം പദച്ഛേദം ലിഖതു എന്നാണ്. ഉദാഹരണാനുസാരം പദച്ഛേദം ലിഖതു, ഉദാഹരണം അനുസരിച്ച് നമുക്കൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, ആ ഉദാഹരണം പോലെ പദച്ഛേദം ചെയ്യാനാണ്. ഉദാഹരണാനുസാരം പദച്ഛേദം ലിഖതു. കണ്ടോ പ്രവർത്തനം, കണ്ടോ? ഉദാഹരണം കൊടുത്തേക്കണ ഇതാണ്. ഇത്യാരംഭ, ഇത്യാരംഭ, അതെങ്ങനെയാ പിരിച്ചെഴുതിയേക്കണമെന്ന് നോക്കിയേ. ഇതി അധികം ആരംഭ ആണ് ഇത്യാരംഭ. ഇതി അധികം ആരംഭ. അതുപോലെ നമുക്ക് വേറൊരു വാക്കുകൂടെ കൊടുത്തിട്ടുണ്ട് പിരിച്ചെഴുതാൻ വേണ്ടിയിട്ട്. ഇത്യാദയ, കണ്ട കുട്ടികൾ കണ്ടോ, ഇത്യാദയ. നമ്മൾ ഇത്യാരംഭ എന്നുള്ളത് എങ്ങനെ എഴുതിയിരിക്കണേ? ഇതി അധികം ആരംഭ ആണ് ഇത്യാരംഭ. അങ്ങനെ ആകുമ്പം ഇത്യാദയ എങ്ങനെ വരും? ഇതി അധികം ആദയ, ഇതി അധികം ആദയ, അതാണ് ഇത്യാദയ. ഇതുപോലെ പാഠഭാഗത്ത് മറ്റ് വാക്കുകളും നിങ്ങൾ കണ്ടെത്തി പദച്ഛേദം ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. ഇനി 2-ാമത്തെ പ്രവർത്തനം നോക്കാം. 2-ാമത്തെ പ്രവർത്തനം, പാഠഭാഗാത് തൃതീയ വിഭക്തി രൂപാണി ചിത്വ ലിഖതു. നിങ്ങൾ കഴിഞ്ഞ പാഠത്തിൽ, കഴിഞ്ഞ പാഠങ്ങളിൽ പ്രഥമ ദ്വിതീയ വിഭക്തികളെക്കുറിച്ച് പഠിച്ചായിരുന്നല്ലേ. നമുക്ക് ഈ പാഠത്തിൽ തൃതീയ വിഭക്തിയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. എന്താ തൃതീയ വിഭക്തിയുടെ അർത്ഥം? അതിനാൽ, അതുകൊണ്ട്, അതിൻ്റെ കൂടെ എന്നിങ്ങനെയെല്ലാമാണ് തൃതീയ വിഭക്തിക്ക് അർത്ഥം വരുന്നത്. അതിനാൽ, അതുകൊണ്ട്, അതിൻ്റെ കൂടെ. നമുക്ക് പാഠഭാഗത്ത് നോക്കാം തൃതീയ വിഭക്തിയുള്ള രൂപങ്ങൾ ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. നമുക്ക് 1-ാമത്തെ ഭാഗത്ത് തൃതീയ വിഭക്തി രൂപങ്ങൾ വരുന്നില്ല. 25-ാമത്തെ പേജിൽ, 26-ാമത്തെ പേജിലാണ് തൃതീയ വിഭക്തി രൂപങ്ങൾ വരുന്നത്. പാഠഭാഗം ഞാൻ ഒന്ന് വായിച്ചു തരാം. ഹസ്തനക്ഷത്രാദാരഭ്യ ജനാഹ നാനാവർണേഹി പുഷ്പേഹി പുഷ്പ നാനാവർണേഹി പുഷ്പേഹി ഹസ്തനക്ഷത്രാദാരഭ്യ ജനാഹ നാനാവർണേഹി പുഷ്പേഹി അത്തം നക്ഷത്രം തുടങ്ങി ജനങ്ങൾ നാനാവർണ്ണത്തിലുള്ള, വിവിധ വർണ്ണത്തിലുള്ള പുഷ്പേഹി പുഷ്പങ്ങളെ കൊണ്ട്. അത് തൃതീയ വിഭക്തി വരുന്നതല്ലേ, പുഷ്പേഹി. അതേപോലെ ഗൃഹാംഗണേഷു പുഷ്പകോഷ്ടാനി രചയന്തി ബന്ധുജനൈഹി സഹ, ബന്ധുജനങ്ങളോടുകൂടി ബന്ധുജനൈഹി, അത് തൃതീയ വിഭക്തിയിലെ രൂപമാണ്. സക്തിം അനുഭവന്തി മോദന്തേച്ച ബാലാഹ ശ്രാവണഗീതം ഗായന്തി ക്രീഡാഭിഹി തുഷ്യന്തി ക്രീഡാഭിഹി കളികളെ കൊണ്ട്, അതും തൃതീയ വിഭക്തി രൂപമാണ്. ജനാഹ നൗകാകേളി ആർദ്രാകേളി ദോളാന്തോളനം ഇത്യാദിഭിഹി വിവിധാഹി വിവിധാഭിഹി കേളിഭിഹി കളികളാൽ കളികളെ കൊണ്ട് സാമോദം സമയം വ്യാപയന്തി ശ്വേതപീതരക്താഭിഹി നാനാവർണേഹി പുഷ്പേഹി പുഷ്പങ്ങളെ കൊണ്ട് ശലഭേഹി ശലഭങ്ങളെ കൊണ്ട് പുഷ്പേഹി എന്നുള്ളതും ശലഭേഹി എന്നുള്ളതും
തൃതീയ വിഭക്തി രൂപങ്ങളാണ്. ഇതാണ് നമുക്ക് ഈ പാഠത്തിലെ തൃതീയ വിഭക്തി രൂപങ്ങൾ വരുന്നത്. അത് നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എടുത്തു എഴുതുക. നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. അതോ ദത്താനി പദാനി പഠിത്വാ വചനാനുസാരം പട്ടികാരൂപേണ ലിഖതു. അതോ ദത്താനി പദാനി പഠിത്വാ വചനാനുസാരം പട്ടികാരൂപേണ ലിഖതു എന്നാണ് നമുക്കെന്താണ് പ്രവർത്തനം. അതായത് അതോ ദത്താനി താഴെ നൽകിയിട്ടുള്ള പദാനി പഠിത്വാ പദങ്ങൾ പഠിച്ച് വചനാനുസാരം, എന്താ വചനാനുസാരം? ഏകവചന ദ്വിവചന ബഹുവചന അനുസാരം പട്ടികാരൂപേണ ലിഖതു എന്നാണ് നമുക്കുള്ള പ്രവർത്തനം. ഒരു പട്ടികയായിട്ട് എഴുതുക. നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. സന്തി ഭവതി, ഭവതി എന്ന് പറഞ്ഞാൽ ആകുന്നു. ആഘോഷയന്തി ആഘോഷിക്കുന്നു. ലിഖതി എഴുതുന്നു. ഗായതഃ പാടുന്നു. രചയന്തി രചിക്കുന്നു. ധരന്തി ധരിക്കുന്നു. ഗായതി പാടുന്നു. ആചരതി ആചരിക്കുന്നു. പഠതി പഠിക്കുന്നു. നിങ്ങളിതിന് മുമ്പുള്ള പാഠത്തിൽ ഏകവചനം ദ്വിവചനം ബഹുവചനം ഒക്കെ പറഞ്ഞ പഠിച്ചായിരുന്നല്ലോ അല്ലേ. ഏകവചനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ഒരാൾ എഴുതുന്നു, ഒരാൾ പാടുന്നു, അങ്ങനെയൊക്കെ. ദ്വിവചനം എന്ന് പറയുമ്പോഴോ രണ്ടു പേര്. ബഹുവചനോ? ബഹുവചനം എന്ന് പറഞ്ഞാൽ രണ്ടിലധികം പേർ ചെയ്യുന്നതിനാണ് ബഹുവചനം. നമുക്കിതിപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ക്രിയാപദങ്ങളാണല്ലേ. ഓരോ പ്രവർത്തികൾ ചെയ്യുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. ലിഖതി, ഗായതി, പഠതി ഒക്കെ ഓരോ പ്രവർത്തികളെ സൂചിപ്പിക്കുന്നതാണ്. വർത്തമാന കാലഘട്ടത്തിലുള്ള രൂപങ്ങളാണല്ലേ ഇതെല്ലാം. വർത്തമാനം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഈ ഗായതഹ എന്ന വാക്ക് അല്ല ലിഖതി എന്ന വാക്ക്, ലിഖതി എന്ന വാക്കിൻ്റെ ഏകവചന ദ്വിവചന ബഹുവചന രൂപങ്ങൾ നമുക്ക് നോക്കാം. ലിഖതി ഒരാളാകുമ്പം ലിഖതി, രണ്ടുപേരാകുമ്പോഴോ ലിഖതഹ. എങ്ങനെയാ? ലിഖതഹ. മൂന്ന് പേര് രണ്ടിലധികം പേരാണെങ്കിലോ ലിഖന്തി. അതേപോലെ പാട്ട് പാടുന്നു, ഗായതി. ഒരാളാകുമ്പം ഗായതി, രണ്ടുപേരാകുമ്പോഴോ ഗായതഹ, രണ്ടിലധികം പേരാകുമ്പോഴോ ഗായന്തി. അതുപോലെ പഠതി എന്ന ശബ്ദം, പഠതി എന്ന വാക്ക്, ഒരാൾ ആകുമ്പോൾ പഠിക്കുന്നു, പഠതി. രണ്ടുപേരാകുമ്പോഴോ ദ്വിവചന രൂപം എങ്ങനെയാണ്? പഠതഹ. ബഹുവചന രൂപം രണ്ടിലധികം പേരുണ്ടെങ്കിലോ പഠന്തി എന്നാവും. അപ്പം അതേപോലെ നമുക്ക് ഈ വാക്കുകൾ നോക്കാം. സന്തി, സന്തി അപ്പം ബഹുവചന രൂപമാണല്ലേ. ഭവതി, ഭവതിയോ ആകുന്നു, ഭവതി ഏകവചനമാണ്, ആകുന്നു. ആഘോഷയന്തി ലിഖതി, ലിഖതഹ ലിഖന്തി. അതേപോലെ ആഘോഷയന്തി അത് ബഹുവചനമാണ്. ലിഖതിയോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ലിഖതി ഏകവചന രൂപമാണ്. ഗായതഹ, ഗായതഹ ഗായതി, ഗായതഹ ഗായന്തി. അപ്പോൾ ഗായതഹ എന്നുള്ളത് ദ്വിവചന രൂപമാണ്. രചയന്തി രചയതി, രചയതഹ രചയന്തി അത് ബഹുവചന രൂപമാണ്. ധരന്തി എന്നുള്ളതും ബഹുവചന രൂപമാണ്. ഗായതിയോ ഗായതി, ഗായതഹ ഗായന്തി. അപ്പോൾ ഗായതഹ എന്നുള്ള ഗായതി എന്നുള്ളതും ഏകവചന രൂപമാണ്. ആചരതി ഏകവചന രൂപമാണ്. പഠതി അതും ഏകവചന രൂപമാണ്. ഇനി നാലാമത്തെ പ്രവർത്തനം. നാമപദാനി ക്രിയാപദാനി ച വിവിച്ച ലിഖതു. നാമപദങ്ങളും ക്രിയാപദങ്ങളും വേർതിരിച്ച് എഴുതുക. എന്താ നാമപദങ്ങൾ? ഒരു വ്യക്തിയെയോ പേരിനെ ഒരു വസ്തുവിനെയോ ഒരു പേരോ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങളെയാണ് നാമപദങ്ങൾ എന്ന് പറയുന്നത്. നാമപദങ്ങൾ. ക്രിയാപദങ്ങളോ എന്തെങ്കിലും ഒരു ക്രിയയെ, എന്തെങ്കിലും ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങളെയാണ് ക്രിയാപദങ്ങൾ എന്ന് പറയുന്നത്.
ഉദാഹരണം നമുക്ക് നോക്കാം. ജനാഹ ജനങ്ങൾ അതൊരു നാമപദമാണ് അല്ലേ. പുസ്തകം ഒരു നാമപദമാണ്. ഇനി ക്രീഡതി കളിക്കുന്നു, കളിക്കുന്നു ഒരു നാമപദമാണോ? കളി ഒരു ക്രിയയാണ് അല്ലേ, ക്രിയാപദമാണ്. ലിഖതി ഒരു ക്രിയാപദമാണ്, ക്രിയാപദം ക്രിയയാണ്, അതൊരു ക്രിയാപദമാണ്. അപ്പോൾ നമുക്ക് ഈ ഉദാഹരണങ്ങൾ നോക്കാം. ജനാഹ ജനങ്ങൾ, ഗായന്തി പാട്ട് പാടുന്നു, ഉത്സവാഹ ഉത്സവങ്ങൾ, ഭവതി ആകുന്നു, ദീപാവലി ദീപാവലി അറിയാലോ ഒരാഘോഷമാണ് അല്ലേ, രചയന്തി രചിക്കുന്നു, ധരന്തി ധരിക്കുന്നു, പ്രകൃതി പ്രകൃതി, വസ്ത്രാണി വസ്ത്രങ്ങൾ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം, ജനാഹ ജനങ്ങൾ അതൊരു നാമപദമാണ് അല്ലേ. ഗായന്തിയോ പാട്ട് പാടുന്നു, അതൊരു നാമപദമാണോ ക്രിയാപദമാണോ? ആ പാട്ട് പാടുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലേ, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ്, അപ്പോൾ അത് ക്രിയാപദമാണ്. ഉത്സവാഹ ഉത്സവങ്ങൾ അത് നാമപദമാണ്, ഉത്സവം. ഭവതി ആകുന്നു അതും ഒരു നാമപദമാണ്. ദീപാവലി നാമപദമാണ്. രചയന്തി രചിക്കുന്നു അത് ഒരു ക്രിയാപദമാണ്. ധരന്തി ധരിക്കുന്നു അതൊരു ക്രിയാപദമാണ്. പ്രകൃതി പ്രകൃതി ഒരു നാമപദമാണ്. വസ്ത്രാണി വസ്ത്രങ്ങൾ അതൊരു വസ്തുവിനെ സൂചിപ്പിക്കുന്ന വാക്കല്ലേ, ഒരു ഡ്രസ്സ് വസ്ത്രം അത് നാമപദമാണ്. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊരു കോളം വരച്ച് കൊടുത്തേക്കണമുണ്ടോ, ഒരു ബോക്സ് വരച്ച്, ആ ബോക്സിനകത്ത് ക്രിയാപദങ്ങളെന്നും നാമപദങ്ങളെന്നും ഹെഡിങ് എഴുതിയിട്ടുണ്ട് അല്ലേ. ആ ക്രിയാപദങ്ങൾ ഏതൊക്കെയാണെന്ന് ക്രിയാപദങ്ങളുടെ താഴെ എഴുതുക, നാമപദങ്ങൾ ഏതൊക്കെയാണെന്ന് നാമപദങ്ങളുടെ താഴെയും എഴുതുക. ഇനി നമ്മുടെ അടുത്ത പ്രവർത്തനം അക്ഷരമാലയാണ്. നിങ്ങൾ ഈ ഇതിന് മുൻപ് അക്ഷരമാലയൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. നമുക്കതുകൊണ്ട് ഇപ്പം അക്ഷരമാലയെ പറ്റി വ്യക്തമായിട്ട് പറയുന്നില്ല. അക്ഷരമാലയിൽ സ്വരാക്ഷരങ്ങളുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്, സ്വരചിഹ്നങ്ങളുണ്ട്, സ്വര വ്യഞ്ജന യോഗങ്ങൾ. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും തമ്മിൽ ചേരുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുന്നുണ്ട്. സംയുക്ത അക്ഷരാണി കൂടിച്ചേർന്ന അക്ഷരങ്ങൾ, രണ്ടക്ഷരങ്ങൾ ചേർന്ന് ഒറ്റ അക്ഷരമായതുണ്ട്. അതെല്ലാം നിങ്ങളിത് മുമ്പ് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല. നമുക്കിനി അടുത്ത പ്രവർത്തനം, അക്ഷരമാലാനുസാരം ശബ്ദകോശം രചയതു എന്നുള്ള പാഠമാണ്, പ്രവർത്തനമാണ്. അക്ഷരമാലാനുസാരം നമ്മൾ ഈ അക്ഷരമാല പഠിച്ചു. അപ്പോൾ ഇവിടെ 20 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, 20 പദങ്ങൾ. ഉത്സവാഹ മനോഹരം, യാനം, ലത, അദ്യ, ജനാഹ, ഐതിഹ്യം, ശുഷ്ക, ഹരിണ, സർവേ, ദീപാവലി, പർണം, വാനരാഹ, ഗീതം, ഏകം, നൂതനം, ഭ്രമര, കാക, ഇന്ദു, തിലകം. ഇങ്ങനെ 20 പദങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഈ 20 പദങ്ങൾ അക്ഷരമാല അനുസരിച്ച്, സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എല്ലാം നോക്കി അക്ഷരമാല അനുസരിച്ച് നിങ്ങൾ മലയാളത്തിലും ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അതുപോലെ അക്ഷരമാല അനുസരിച്ച്, അക്ഷരമാല ക്രമത്തിനനുസരിച്ച് നിങ്ങൾ എടുത്ത് എഴുതുക. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം, ചിത്രാനുസാരം വർണ്ണാനാം നാമാനി കോഷ്ടകാത് ചിത്വ ലിഖതു എന്നാണ്. ചിത്രാനുസാരം ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ. ഒരു ബ്ലാക്ക് ബോർഡുണ്ട്, ചോക്കുണ്ട്, പഴമുണ്ട്, ഷർട്ടുണ്ട്, ഒരു പശുവുണ്ട്, ഇലയുണ്ട്, റോസുണ്ട്. അപ്പോൾ ഈ ചിത്രാനുസരിച്ച്, ഈ ചിത്രങ്ങൾക്കനുസരിച്ച് വർണ്ണാനാം നാമാനി, വർണ്ണം എന്താ, വർണ്ണം നമ്മൾ നേരത്തെ പഠിച്ചു, വർണ്ണം നാനാ വർണ്ണേഹി പുഷ്പേഹി എന്ന് പറഞ്ഞിട്ട് പഠിച്ചില്ലേ, നാനാ വർണ്ണം വർണ്ണം നിറങ്ങൾ. വർണ്ണാനാം നാമാനി നിറങ്ങളുടെ പേരുകൾ, കോഷ്ടകാത് ചിത്വ ലിഖതു, കോഷ്ടകാത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് നിറങ്ങൾ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം, നോക്കിയോ. പീതവർണ്ണ എന്താ പീതവർണ്ണം, പീതാംബരൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ നേരത്തെ പാഠഭാഗത്തും പറഞ്ഞായിരുന്നു, പീതവർണ്ണം മഞ്ഞ നിറം, പീതവർണ്ണം മഞ്ഞ നിറം. ഹരിതവർണ്ണ ഹരിതവർണ്ണം മലയാളത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹരിതവർണ്ണം എന്നൊക്കെ അല്ലേ. ഹരിതവർണ്ണം പച്ച നിറം, പച്ച നിറം ഹരിതവർണ്ണം.
അഗ്നി രക്തവർണ്ണത അതും നമ്മൾ പാഠഭാഗത്ത് പഠിച്ചായിരുന്നു. ഹരി പീത ശ്വേത രക്താഭിഹി എന്നുള്ള ഭാഗം. അപ്പോൾ പീതവർണ്ണം സോറി രക്തവർണ്ണം ചുവപ്പ് നിറം. കപിശവർണ്ണ കപിശവർണ്ണക നിങ്ങൾ കേട്ടിട്ടില്ല അല്ലേ? കപിശവർണ്ണക എന്ന് കേട്ടിട്ടുണ്ടോ? പാഠഭാഗത്ത് നമ്മൾ കേട്ടിട്ടില്ല. കപിശവർണ്ണ തവിട്ട് നിറം. ശ്വേതവർണ്ണ ശ്വേതം പാഠഭാഗത്ത് പഠിച്ച ശ്വേത പീത രക്താഭിഹി എന്നുള്ളത് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചായിരുന്നു. ശ്വേതവർണ്ണം വെള്ള നിറം. ശ്വേതവർണ്ണം വെളുപ്പ് നിറം. അടുത്ത് ശ്യാമവർണ്ണ. ശ്യാമവർണ്ണ എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറം. ശ്യാമവർണ്ണ കറുപ്പ് നിറം. ഇനി നീലവർണ്ണ. നീല നീല വർണ്ണ എന്ന് പറഞ്ഞാൽ നീല നിറം. നീലവർണ്ണ നീല നിറം. ഇനി നമുക്ക് ഈ പാഠഭാഗത്തെ ചിത്രങ്ങളൊന്ന് നോക്കാം. ആദ്യത്തെ കൊടുത്തിരിക്കുന്ന ചിത്രം ഏതാ? ചോക്കല്ലേ. ചോക്കിൻ്റെ നിറം വെള്ള വെളുപ്പ് നിറമാണ്. ചോക്കിൻ്റെ പറയുന്ന പേരെന്താണെന്നറിയാവോ? സുധാഖണ്ഡ. പേരെന്താ? സുധാഖണ്ഡ. ചോക്കിൻ്റെ നിറം എന്താ? നമുക്കിവിടെ പട്ടികയിൽ നോക്കിയേ. ആ ശ്വേതവർണ്ണ. ചോക്കിൻ്റെ താഴെ എഴുതേണ്ടത് ശ്വേതവർണ്ണ. അടുത്തത് ശ്യാമഫലകം. ശ്യാമഫലകം ബ്ലാക്ക് ബോർഡ്, അതിൻ്റെ നിറം എന്താ? ആ കറുപ്പ് നിറം അല്ലേ. കറുപ്പ് നിറത്തിന് നമ്മളെന്താ പഠിച്ചത്? ശ്യാമവർണ്ണ കറുപ്പ് നിറം. ശ്യാമവർണ്ണ കറുപ്പ് നിറം. അടുത്തൊരു റോസാപ്പൂ അല്ലേ. റോസാപ്പൂവിൻ്റെ എന്താ? ചുവന്ന നിറത്തിലുള്ള റോസാപ്പൂവാണ്. അപ്പോൾ ചുവപ്പ് നിറത്തിന് പറയുന്ന പേരെന്താ? രക്തവർണ്ണ. ചുവപ്പ് നിറത്തിന് പറയുന്ന പേര് രക്തവർണ്ണ. ആ റോസിൻ്റെ താഴെ രക്തവർണ്ണ എന്നാണ് എഴുതേണ്ടത്. അടുത്തത് എല്ലാവർക്കും പരിചയമുള്ളൊരു വസ്തുവല്ലേ, ഫലം. എന്താ പഴത്തിന് പറയുന്ന പേര്? ഫലം. അതിൻ്റെ നിറം എന്താ? പീതവർണ്ണ. അവിടെ ആ പഴത്തിൻ്റെ താഴെ എഴുതേണ്ട നിറത്തിൻ്റെ പേര് പീതവർണ്ണ. ഇനി ഒരു ഇലയാണല്ലേ കൊടുത്തിരിക്കുന്നത്. ഇലയുടെ നിറം എന്താ? പച്ച നിറം അല്ലേ. പച്ച നിറത്തിന് പറയുന്ന പേര് ഹരിതവർണം. എന്താ? ഹരിതവർണം. ഇനി ഒരു പശുവിനെ കൊടുത്തിട്ടുണ്ട് അല്ലേ, പശുവിൻ്റെ ചിത്രം. നമ്മളൊക്കെ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്, തവിട്ട് പശുവിൻ വെളുത്ത പാല് കുടിച്ചതിൽ പിന്നെ കറുത്ത രാത്രിയിൽ ഈ നിറമെല്ലാം ഓർത്ത് കിടന്നു ഞാൻ. അപ്പം പശുവിൻ്റെ നിറം തവിട്ട് നിറമാണ്. തവിട്ട് നിറമല്ലാത്ത പശുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. എന്നാലും നമുക്കിവിടെ ഈ പശുവിൻ്റെ നിറം തവിട്ട് നിറമാണ്. തവിട്ട് നിറത്തിന് പറയുന്ന പേര് കപിശവർണ. എന്താ? കപിശവർണ. ഇവിടെ താഴേക്ക് എടുത്ത് എഴുതുക, കപിശവർണ. ഇനി ഒരു ഷർട്ട് അല്ലേ. ഷർട്ടിൻ്റെ നിറം എന്താ കൊടുത്തേക്കണേ? നീലനിറം. നീലനിറത്തിന് നമ്മൾ പഠിച്ച പേര് നീലവർണ. നീലനിറത്തിന് പഠിച്ച പേര് നീലവർണ. അതും എടുത്തെഴുതുക. ഇനി അടുത്ത പ്രവർത്തനം, ആശംസാപത്രം പഠിത്വ കോഷ്ടകാത് ഇഷ്ടതമം വാക്യം ചിത്വ അന്യത് ആശംസാപത്രം ലിഖതു എന്നാണ്. കോഷ്ടക ആശംസാപത്രം പഠിത്വ, ഇവിടെ ഒരു ആശംസാപത്രം കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ച് ബ്രാക്കറ്റിൽ നിന്ന് ഇഷ്ടമുള്ള വാക്യം എടുത്ത് അന്യത് ആശംസാപത്രം ലിഖത്തു എന്നാണ്. ഇവിടെ ഒരു ആറ് ആശംസകളെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താ? ആശംസാപത്രം കൊടുത്തിരിക്കുന്നത്, പ്രിയമിത്ര ശ്രാവണ ശുഭാശംസാഹ മംഗളാനി ഭവന്തു സസ്നേഹം ഉമ. അവിടെ പ്രിയമിത്ര ഒരു സംബോധന ചെയ്തിട്ടുണ്ടല്ലേ, പ്രിയ സുഹൃത്തെ എന്നൊരു സംബോധന കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ആശ്ചര്യചിഹ്നമുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കുക. ശ്രാവണ ശുഭാശംസാഹ. ശ്രാവണ ശുഭാശംസാഹ, ശ്രാവണം ഓണത്തിൻ്റെ ശുഭ ആശംസകൾ. മംഗളാനി ഭവന്തു, നന്മകൾ ഉണ്ടാവട്ടെ, മംഗളങ്ങൾ ഉണ്ടാവട്ടെ. സസ്നേഹം ഉമ. ഒരു ഉമ എന്ന ഒരു കുട്ടിയാണ് എഴുതിയേക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ സുഹൃത്തിന് ഒരു ആശംസാപത്രം തയ്യാറാക്കണം. അത് ആറ് ആശംസകളാണ് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ജന്മദിനാശംസയാവാം, ഈദാശംസയാവാം, ഗണതന്ത്ര ദിനാശംസ റിപ്പബ്ലിക് ദിനാശംസയാവാം, ക്രിസ്തുമസ് ആശംസയാകാം, സ്വാതന്ത്ര്യ ദിനാശംസയാകാം,
സംസ്കൃത ദിന ആശംസയാണ്. അത് നിങ്ങൾ മേലെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം അനുസരിച്ച് എഴുതുക. നമുക്ക് താഴെ ഒരു കഥ, ഞാൻ ആ ഈ പാഠം തുടങ്ങുന്ന സമയത്ത് നിങ്ങളോട് ഒരു കഥ പറഞ്ഞു തന്നിരുന്നു അല്ലേ, ഓണത്തെക്കുറിച്ച് ഒരു കഥ പറഞ്ഞു തന്നിരുന്നു. ആ കഥയാണ് ഇവിടെ ചുരുക്കി കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ കഥയിൽ കുറേ ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയ ഭാഗങ്ങൾ നമുക്കിവിടെ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. അത് എവിടെയൊക്കെ ചേർക്കണമെന്ന് നിങ്ങൾ നോക്കി എഴുതുക. ബ്രാക്കറ്റൊക്കെ തന്നിട്ടുള്ള വാക്കുകൾ ഞാനൊന്ന് വായിച്ചു തരാം. കേരളീയാനാം, കേരളീയരുടെ, കേരളക്കാരുടെ. ജനാഹ, ജനങ്ങളുടെ. മഹാബലി, മഹാബലി എന്ന് പറഞ്ഞാൽ മഹാബലി ചക്രവർത്തി. വാമനരൂപ, ഞാൻ പാഠത്തിന് ആദ്യം തന്നെ പറഞ്ഞായിരുന്നു വാമനരൂപം എന്താണെന്നൊക്കെ പറഞ്ഞു തന്നിരുന്നു. സന്തുഷ്ടാഹ, സന്തോഷത്തോടുകൂടി. ഭൂമി, ഭൂമിയിൽ. വാമന, വാമനൻ. ത്രിപാദമിതാം, ത്രിപാദമിതാം. ഞാൻ ആദ്യം പറഞ്ഞ കഥയിൽ പറഞ്ഞിരുന്നു ത്രിപാദമിതം, മൂന്ന് അടി, മൂന്നടി വരുന്ന. സുതലം, സുതലം പാതാളം, ഇതാണ് അർത്ഥം. ഞാൻ ഈ കഥ വായിച്ചു തരാം. പുരാ ദാഷ് നാമ അസുര ചക്രവർത്തി. ദാഷ് അപാലയത്. പുരാ പണ്ട്, ദാഷ് നാമ അസുര ചക്രവർത്തി. ആ അസുര ചക്രവർത്തിയുടെ പേരാ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. എന്താ ആ മഹാബലി നാമ അസുര ചക്രവർത്തി ദാഷ് അപാലയത്. എവിടെയോ ഭരിച്ചിരുന്നു. എവിടെ ഭരിച്ചിരുന്ന? ആദ്യം തന്നെ കൊടുത്താണ് വായിച്ചിരിക്കേ. കേരളാൻ അപാലയത്, കേരളത്തെ, കേരളത്തെ ഭരിച്ചിരുന്നു. തസ്യ ശാസനകാലേ, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത്. ശാസനകാലം, ഭരണകാലം. ഡാഷ് സർവേയാപി ഡാഷ് അപവൻ. ആര്, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് എല്ലാവരും, ആരാ, ജനാഹ, ജനങ്ങളെല്ലാവരും. അപി എങ്ങനെയായിരുന്നു, ഞാൻ കഥയിൽ പറഞ്ഞത് എങ്ങനെയായിരുന്നു? സന്തുഷ്ട, വളരെ സന്തോഷത്തോടുകൂടി ഉള്ളവരായിരുന്നു അല്ലേ. ആ സന്തുഷ്ട എന്നുള്ള വാക്ക് മുകളിലുണ്ട്, അടുത്ത് എഴുതുക. ഡാഷ് മഹാവിഷ്ണുഹു മഹാബലിം ഉപഗമ്യ ഡാഷ് ഭൂമിം അയാചത. ഏതോ രൂപത്തിലുള്ള മഹാവിഷ്ണു, ഏത് രൂപത്തിലാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. വാമനരൂപം മുകളിൽ കൊടുത്തിട്ടുണ്ട്, വാമനരൂപ മഹാവിഷ്ണു, വാമന രൂപത്തിലുള്ള മഹാവിഷ്ണു. മഹാബലിം ഉപഗമ്യ, മഹാബലിയുടെ സമീപത്തെത്തിയിട്ട്. ഡാഷ് ഭൂമിം അയാചത, എത്ര ഭൂമിയായി ചോദിച്ചത്, എത്ര സ്ഥലമായി ചോദിച്ചത്. ആ ത്രിപാദമിതാം, മൂന്നടി. ത്രിപാദമിതാം, മൂന്നടി മണ്ണ് ചോദിച്ചു, ഭൂമി യാചിച്ചു. മഹാബലഹേ പ്രാർത്ഥനാമനുസൃത്യ, മഹാബലിയുടെ ഉപദേശാനുസാരം, മഹാബലി പറഞ്ഞതനുസരിച്ച് മറ്റേ ഏത് രൂപത്തിലുള്ള, ഏത് രൂപത്തിലാണ് മഹാവിഷ്ണു വന്നത്? വാമനരൂപ, മഹാബലിയുടെ നിർദ്ദേശം അനുസരിച്ച്. മഹാബലി ആ മൂന്നടി മണ്ണ് കൊടുക്കാൻ തയ്യാറായി. അതനുസരിച്ച് വാമന പാദദ്വയന, വാമനൻ പാദദ്വയന, രണ്ട് അടിയുണ്ട്. ഭൂമിയും സ്വർഗം ച മാതിസ്മ, ഭൂമിയും സ്വർഗവും അടന്നിട്ടു. തൃതീയ പാദ വിന്യാസേന, മൂന്നാമത്തെ പാദൻ, പാദം വെക്കാൻ ഉള്ള സ്ഥലമായിട്ട് മഹാബലിയുടെ ശിരസ് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലേ. തൃതീയ പാദ വിന്യാസേന, മൂന്നാമത്തെ അടി കാൽപാദം കൊണ്ട് മഹാബലിയും സുതലം അനയത്. മഹാബലിയും ഡാഷ് അനയത്, മഹാബലിനെ എങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്? സുതലം അനയത്, പാതാളത്തിലേക്ക് പറഞ്ഞു വിട്ടു. ഇത്രയാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ഈ പാഠഭാഗം ശരിക്കും പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക.